സമാഗമങ്ങളുടെ ഈറ്റില്ലമായ കാശ്മീർ. ആഗമം പഠിക്കുമ്പോൾ കാശ്മീരിനെ മറന്നിട്ട് പോകാനാവില്ല. ഇന്ത്യൻ സാഹിത്യത്തിലും കലയിലും എല്ലാം കാശ്മീരത്തിന്റെ സംഭാവന അന്യൂനമാണ്. ക്ഷേമേന്ദ്രൻ, അഭിനവഗുപ്തൻ തുടങ്ങിയ അനേകം പണ്ഡിതന്മാർ രീതി, ധ്വനി, അലങ്കാരം എല്ലാം കാശ്മീരത്തിന്റെ സംഭാവനയാണ്. സാഹിത്യ വിദ്യാർത്ഥിക്ക് ഒരിക്കലും മറക്കാനാവാത്തതാണ് ധ്വന്യാലോകം. അത് കാശ്മീരിന്റെ സംഭാവനയാണ്. അറിവിനെയും ആനന്ദത്തെയും പ്രകൃതി ഭംഗിയെയും സ്നേഹത്തെയും ത്യാഗത്തെയും എങ്ങനെ കുടിയേറ്റ സംസ്കാരങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയുമെന്ന് ഒരു ഗവേഷണം ചെയ്യാൻ ഇഷ്ടപ്പെടുമെങ്കിൽ കാശ്മീരിനെ ഗവേഷണം ചെയ്താണ്. പിതൃപൈതാമഹ സംപ്രാപ്തമായതെല്ലാം തച്ചുടച്ച് കളയാൻ കുടിയേറ്റ സംസ്കാരങ്ങൾക്ക് സെക്കൻഡുകൾ മതിയെന്ന് ഒരു ജനതയ്ക്ക് മനസ്സിലാകണമെങ്കിൽ കാശ്മീരത്തിലൂടെ എന്നാണ്. ഭാരതീയ സംസ്കൃതിയുടെ ഈറ്റില്ലമായ കാശ്മീർ. അനേകം കുടിയേറ്റ സംസ്കൃതികൾ കൊണ്ട് തച്ചുടയ്ക്കപ്പെട്ടതാണ്. കുടിയേറ്റത്തിന്റെ വിഷുപ്പ് കാശ്മീർ പേറിയതുപോലെ അത്ര ദുരന്ത ദുശങ്കയിൽ മറ്റൊരു ഇന്ത്യൻ ദേശം പേറിയിട്ടുണ്ടെങ്കിൽ അത് കാശ്മീരം പോലെ അറിവിലുയർന്നു നിന്ന ബംഗാളും കേരളവുമാണ്. ഇന്ത്യയുടെ അറിവിന്റെ കേദാരങ്ങളെ അറിവില്ലായ്മയുടെ വരൾച്ചയിലേക്ക് നയിക്കുവാൻ ആദിത്യമര്യാദയും പറഞ്ഞ് കുടിയേറ്റ സംസ്കാരങ്ങളെ താലൊലിച്ചതിന്റെ ദുരന്ത ദുശങ്കയാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളും ഇന്ന് പേറുന്നതെല്ലാം. അതിന്റെ എല്ലാ താളപ്പിഴകളും പൂർവികരിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ദുരന്തങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയവർ കേമന്മാരായിരിക്കുകയും ചെയ്യുന്ന അല്പം പോലും ആശാവഹമല്ലാത്ത ഒരറിവിന്റെ ലോകങ്ങളിലാണ് ഭാരതീയ ബുദ്ധിജീവികൾ ഇന്ന് അഭയം തേടിയിരിക്കുന്നത്. കുടിയേറ്റ സംസ്കൃതി വടക്കുപുറത്ത് കഴുകിയൊഴിച്ചു കൊടുക്കുന്ന വെള്ളം കൊണ്ട് തൃപ്തരാകുന്ന ബുദ്ധിജീവിയുടെ കപോല കൽപ്പനകളിലാണ് ഭാരതീയ സംസ്കൃതിക്ക് ഏറ്റവും വലിയ പരിഹാസമേൽക്കുന്നത് എന്ന് നല്ലപോലെ ആലോചിച്ചാൽ മനസ്സിലാവും. കാശ്മീരിനെ പറയുമ്പോൾ
ഒരുപാട് പറയാൻ തോന്നും, ഞാൻ നീട്ടുന്നില്ല. അത് വിഷയം പരന്നൊഴുകും. തനത് സംസ്കാരത്തിന്റെ മൗലികതയെ അറിയാതെ അല്പമറിഞ്ഞ് അവിടെയുള്ള ജനത്തെ മാറ്റിമറിക്കുവാനും സംസ്കൃതികളെ തകർത്തെറിയുമെന്നും അങ്ങനെ ഭരണത്തിന്റെ സ്വാധീനം കുടിയേറ്റ സംസ്കൃതിക്ക് നേടിയെടുക്കാമെന്നും മറ്റുമുള്ള മനഃശാസ്ത്രപരവും സാമൂഹ്യശാസ്ത്രപരവും ചരിത്രപരവും മതപരവും ഭൂമിശാസ്ത്രപരവുമായ കാര്യങ്ങൾ കൃത്യതയോടെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ഗവേഷകൻ കാശ്മീരിന്റെ മണ്ണിലേക്ക് ചെന്നാൽ മതി. അത്രയും പറഞ്ഞ് നമുക്ക് അത് ഉപസംഹരിക്കാം. കാരണം അല്ലെ വിഷയം എന്റെ പാരമ്പര്യ വികാരത്തിലൂടെ കടന്നുപോകാനിടയാവും, അത് അനുചിതവുമാവും. ആധുനിക ലോകത്തിന്റെ ശാന്തിയെ മുഴുവൻ വഞ്ചിച്ച് അസ്വസ്ഥ മനസ്സുകളുടെ അസ്വസ്ഥമായ അറിവിനുള്ള ദാഹവും ആന്തരികമായ ഭീകരത നിലനിൽക്കുന്ന മനസ്സുകൾക്ക് ഭാവനയിലും വായനയിലും സംഘർഷം നൽകി സന്തോഷിപ്പിക്കുന്ന വാർത്താ പ്രാധാന്യവും വിദ്വേഷത്തിന്റെയും ക്രോധത്തിന്റെയും അഗ്നി വിശ്വമാകെ പടർത്തുന്നതിനാഗ്രഹിക്കുന്ന കുത്തകകളായ വാർത്താമാധ്യമ ശൃഗാല വർഗത്തിന് എന്നും വാർത്തകളും നൽകുന്ന ഭൂവിഭാഗമായി മാറിയ ആധുനിക കാശ്മീരത്തിന്റെ നഷ്ടലാവണ്യവും സംസ്കൃതിയും സംതൃപ്തിയും ജനിതക സ്മൃതികളിലൂടെ തേടി വിശ്വത്തിന്റെ വാഗ്ദത്ത ഭൂമിയെ അധപ്പതിപ്പിച്ചെടുത്ത ആധുനിക വിജ്ഞാനത്തെയും സാങ്കേതിക മികവുകളെയും സത്യസന്ധമായി അവഗ്രഥിച്ചറിയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു വട്ടം കാശ്മീർ താഴ്വരയിലൂടെ സഞ്ചരിച്ചാൽ മതി. മതിയെന്ന് പറഞ്ഞിട്ട് വീണ്ടും അറിയാതെ പറഞ്ഞു പോയതാണ്. എന്തോ ഒരു മതി വരാത്ത പോലെ നമുക്ക് വിഷയത്തിലേക്ക് പോകാൻ വേണ്ടത്. രസശാസ്ത്രത്തിന്റെ രംഗപ്രവേശത്തിൽ കാശ്മീരമാണ് ആദ്യം സ്മരിക്കപ്പെടേണ്ട ഭൂമി. ഞാൻ നേരത്തെ പറഞ്ഞു ധന്യാലോകം ആനന്ദവർദ്ധന. രസത്തെ വർണ്ണിക്കുന്നത് തന്നെ സൈദ്ധാന്തികമായ രസത്തെ കവിതയുടെ ജീവനായി അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. കാരണം രസം കവിതയുടെ ആത്മാവാണ്. സാഹിത്യദർപ്പണത്തിൽ വിശ്വനാഥനും ഇത് പറയുന്നുണ്ട് ഗംഭീരമായി. ധന്യാലോകവും സാഹിത്യദർപ്പണവും ഒക്കെ മേടിച്ചു വായിക്കുക. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ വിടുന്നു സൂചിപ്പിച്ച്. വിശ്വനാഥ ധന്യാലോകം മലയാളത്തിൽ കിട്ടും. സാഹിത്യദർപ്പണവും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടോ മറ്റൊരു പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ചെറിയ ഓർമ്മ. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് പഴയതിന്റെ പേരിൽ വരുന്ന പണം പുതിയ ചെലവുകയില്ലാത്ത പുസ്തകങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങളുടെ മാറി മാറി വരുന്ന ആളുകൾ മനസ്സിലായില്ല. പഴയതിനോടൊപ്പം ചിലത് കൊടുക്കുന്നതിന് വേണ്ടി അനുവദിക്കുന്ന പണത്തിന്റെ ഭാഗമായി അങ്ങനെയാണ് അതിന്റെ സൂത്രപ്പണി. പഴയതൊന്നും ചെലവാകുകയില്ലാത്ത പുതിയ മൂന്നും എന്നിട്ട് ലൈബ്രറിയെ കൊണ്ടെടുപ്പിക്കാൻ. എന്താ പരസ്പരം നോക്കുന്നത്? ഞാൻ പറഞ്ഞ നുണയാണോ? അല്ല, നിങ്ങൾ പരസ്പരം നോക്കുന്നത് കണ്ടപ്പോ എനിക്കൊരു സംശയം. ഞാൻ ഇനി വല്ല തെറ്റും പറഞ്ഞു. ചെലവാകുകയില്ലാത്ത പുസ്തകം വീട്ടിൽ കൊണ്ടുപോയി തരും. മനസ്സിലായില്ല.
ഏറ്റവും വലിയ വിഷമം ആധുനിക സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും നിരൂപകന്മാർക്കും അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അവരുടെ പുസ്തകങ്ങൾ പൗരാണിക സാഹിത്യത്തെ തമസ്കരിച്ചുകൊണ്ട് ഇത്രയധികം എഴുതി പിടിപ്പിച്ചിട്ടും തമസ്കരിക്കപ്പെട്ടുപോയത് അവരുടെ ഗ്രന്ഥങ്ങളാണെന്നും മറ്റത് കയറി വരുന്നതെന്നും കാണുമ്പോഴുള്ള ഒരു വല്ലാത്ത അസൂയയാണ്. അതിൽ അവസാനം അൾസീമേഴ്സും മോട്ടോർ ന്യൂറോണും വന്നാണ് ഈ വൃത്തികെട്ടവന്മാർ മരണമടയുന്നതെന്ന് കൂടി വരുമ്പോഴാണ് ചരിത്രത്തിന് രസം തോന്നുന്നു. ഇത്രയും കടുപ്പിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോന്നറിയില്ല. ഇത് എഴുതിയും പഠിപ്പിച്ചും പറഞ്ഞും ഈ നാടിന്റെ മുഖം വികൃതമാക്കാൻ ശ്രമിച്ച് അവസാനം സ്വന്തം മുഖം വികൃതമായി മക്കളോട് പോലും സംസാരിക്കാനാവാതെ മരിക്കുന്നത് കണ്ടിട്ടെങ്കിലും അടുത്ത തലമുറ മര്യാദയ്ക്ക് ജീവിക്കാൻ പഠിക്കണം. തൈക്ഷണിക വ്യാപാരം എന്നത് കുതിരകേറലല്ലെന്നും സൗമ്യമാണെന്നും അറിവുകളെ ആമാശയം കൊണ്ടല്ല ആശയം കൊണ്ട് തന്നെയാണ് നേരിടേണ്ടതെന്നും പഠിക്കേണ്ടതാണ്. തൈക്ഷണിക വ്യാപാരത്തിന്റെ മർമ്മവും കാതലും അറിയാതെ പോകുമ്പോൾ പലപ്പോഴും വന്നുപോകുന്ന അപജയമാണ്. വേണ്ട, ഈ കാശ്മീർ ഓർക്കുമ്പോൾ ഒരു വല്ലാത്ത വിഷമമുണ്ട്. പിന്നെ ഞാൻ അല്ലാതെ വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. തിരിച്ചു വരാം. പരസ്യശാസ്ത്രം ആനന്ദവർദ്ധനൻ, സാഹിത്യദർപ്പണം വിശ്വനാഥൻ, ചരിത്രമെടുത്താൽ കല്ലണൻ, രാജതരങ്കിണി, അതും മലയാളത്തിലുണ്ടെന്നാണ് എന്റെ വിശ്വാസം. സംസ്കൃതത്തിലെ ഏറ്റവും പ്രൗഢവും വ്യക്തവുമായ ഗ്രന്ഥങ്ങളിലൊന്നാണ്. ഒരുപക്ഷേ ഇന്ത്യൻ ലൈംഗിക ആക്ഷേപ സാഹിത്യത്തിൽ ഏറ്റവും പ്രശസ്തം ദാമോദരഗുപ്തന്റെ കുട്ടമതമാണ്. കേട്ടിട്ടുണ്ടാവൂന്നറിയില്ല. ദാമോദരഗുപ്തന്റെ കുട്ടമതം ദാമോദരഗുപ്തനെ ആ കുട്ടിനീയമെന്നും പറയും. അതിനൊരു മതമെന്ന നിലയിൽ പറഞ്ഞാൽ കുട്ടം മതം എന്ന് പറയും. മലയാളത്തിൽ തർജ്ജമയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, ദാമോദരഗുപ്തന്റെയാണ്. ലൈംഗിക ആക്ഷേപ സാഹിത്യമാണ്. വളരെ ശക്തമാണ് അതിലെ ആക്ഷേപങ്ങൾ. ഇങ്ങനെ കാശ്മീരം വളരെ വികാസമുള്ള നമുക്കിവിടെ വേണ്ടത് ശൈവതന്ത്രമാണ്. കാശ്മീരത്തിൽ ശൈവതന്ത്രം ഉയർന്ന നിലവാരമാണ് പുലർത്തിയിരുന്നത്. ശൈവതന്ത്രത്തിലെ തൃകവിജ്ഞാനം, അതാണ് ശൈവതന്ത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയം കാശ്മീരിന്റെ സംഭാവന. തൃക്കവിജ്ഞാനം, തൃക്ക മൂന്ന് എണ്ണം ചേർന്ന വിജ്ഞാനം. തൃകവിജ്ഞാനം ശ്രദ്ധേയമാണ് ശൈവാഗമത്തിൽ. തന്ത്രയോഗയില് വളരെ ശ്രദ്ധേയമായ വിജ്ഞാനശാഖ പല മാനങ്ങളാണ് പിന്നീടുള്ള വ്യാഖ്യാതാക്കന്മാരായ പല പണ്ഡിതന്മാരും നൽകിയിട്ടുള്ളത്.
ആറെണ്ണം ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതലുണ്ടെങ്കിൽ എനിക്കറിയില്ലെന്ന് ധരിച്ചാൽ മതി. ആ വഴിയിലുള്ള അന്വേഷണത്തിൽ ആറെണ്ണം ആറു മൂന്നുകൾ നമുക്ക് പഠിക്കാം, ശ്രദ്ധിക്കാം. പഠിക്കാം എന്നുള്ള പദം പറയുന്നതൊക്കെ സൂക്ഷിച്ചു വേണ്ടതാണ്. സിദ്ധനാമക മാലിനി, സിദ്ധനാമക മാലിനി, ഇതാണ് ആ മൂന്നെണ്ണം തൃക്ക. തൃകസമ്പ്രദായമെന്നും പറയും, തൃകശാസനമെന്നും പറയും, രഹസ്യസമ്പ്രദായമെന്നും പറയും. പേരുകളിൽ അറിയപ്പെടുന്നത് പേര് മാത്രം നമുക്ക് നോക്കാം, സമയം കിട്ടുന്നതനുസരിച്ച് ചിലതെല്ലാം പറഞ്ഞുതരാം. ബാക്കി പിന്നീട് അവസരങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം, ഇല്ലെങ്കിൽ കാതുകുത്തിയവൻ പോയാൽ കിടക്കനിട്ടവൻ വരുമെന്നുള്ള പ്രമാണത്തിൽ മറ്റൊരുത്തനെ കാത്തിരിക്കാം. ഈ സമ്പ്രദായത്തിന്റെ മെച്ചം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ദ്രനും ബ്രഹ്മാവും ഒക്കെ ഇറങ്ങി വന്ന് പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇതൊരിക്കലും നിന്നുപോകുന്ന ആരും കരുതണ്ട. കുറെ പുസ്തകങ്ങൾ കത്തിച്ചാലോ, കുറെ ലൈബ്രറികൾ കത്തിച്ചാലോ, ഭാരതത്തിന്റെ ഭൂവിഭാഗങ്ങളെല്ലാം വെട്ടിപ്പിടിച്ച് കെട്ടിടങ്ങൾ പണിതാലോ ഒന്നും സനാതനധർമ്മം പോവില്ല. ഇത് ഉപാസനയുടെ കണ്ഠമാണ്. ഉപാസിക്കാൻ അറിയാവുന്നവൻ വന്ന് ഉപാസിക്കുമ്പോൾ അതുപോലെയുള്ള അറിവൊക്കെ മാറി നിന്നിട്ട് ബ്രഹ്മാവും ദേവേന്ദ്രനുമൊക്കെ ഇറങ്ങി വന്ന് പഠിപ്പിക്കും. ഋഷികളെ, ഋഷികളായിട്ട് ജനിച്ചവർ ദർശിച്ച സത്യങ്ങളെ ഉറക്കെ പറയും ഭയമില്ലാതെ. അതുകൊണ്ട് ഈ മണ്ണിന്റെ കർമ്മഗതിയെ മാറ്റാൻ ഇപ്പൊ നിലവിലിരിക്കുന്ന സിദ്ധാന്തങ്ങൾക്കൊന്നും പറ്റില്ല എന്ന് ധരിക്കുന്നത് ഉത്തമവും ഉചിതവുമാണ്. പാഴുപണിക്കൊരുങ്ങാതെ ആ നേരത്തെങ്ങാനും ഇത് പഠിക്കാനും ഇത് ഉൾക്കൊള്ളാനും സമയം ചെലവാക്കിയാൽ ജന്മം പാഴാകാതെ. വള്ളത്തോള് പറഞ്ഞ പോലെ ഈ കർമ്മഭൂമി തൻ പിഞ്ചുകാൽ പോരുമേ ചിക്കന്നതൊക്കെ ചവിട്ടിത്താഴ്ത്താൻ. വെറുതെ പറയുകയല്ലേ ഇത്. ദ്വസ്ത ഭുവനമാം ദൗത്യമേ നിൻ തല എത്ര പരത്തി ഉയർത്തിയാലും ഈ കർമ്മഭൂമി തൻ പിഞ്ചുകാൽ പോരുമേ ചിക്കന്നതൊക്കെ ചവിട്ടിത്താഴ്ത്താൻ. കാളിയന്റെ മതമായിരിക്കണം ശ്ലഘബിംബമായി കവിയുടെ ഹൃദയത്തിൽ കിടന്നത്. മനസ്സിലായില്ല? അതുകൊണ്ട് വിജ്ഞാനത്തിന്റെ ഈ ശാഖകളൊക്കെ പഠിക്കാൻ ഒരുങ്ങിയിറങ്ങുന്നവൻ പോകുമ്പോൾ രാജവീഥിയിലൂടെ സഞ്ചരിക്കുകയും ദൈവതങ്ങൾ ഇറങ്ങി വരികയും അറിവിന്റെ സ്പന്ദങ്ങൾ അഹമഹം ഇഹയാ പൊങ്ങി വരികയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് ഞങ്ങളിതൊക്കെ നശിപ്പിച്ചു അടുക്കി ഇതിനൊക്കെ തീ കൊടുത്തു എന്ന് സമ്മാനിച്ചൊന്നും കിടന്നുറങ്ങണ്ട. കിടന്നാൽ ഇനി അങ്ങോട്ട് ഉറക്കം വരാത്ത രാത്രികളാകാനാണ് സാധ്യത. ഇപ്പൊ തൃക്കാവിജ്ഞാനം കാശ്മീരത്തിന്റെ വലിയൊരു സംഭാവനയാണ്. സിദ്ധ നാമക മാലിനി, ശിവ ശക്തി അണു, അണുസിദ്ധാന്തത്തിന്റെ വല്ലാത്തൊരു ലോകം അവിടെ കാണാം. അണുസിദ്ധാന്തം ആധുനികരിൽ നിന്ന് വ്യത്യസ്തമായി ഇർണാണുവിനെയാണ് വിഭജിക്കുന്നത്.
ശാസ്ത്രോഗങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ന്യൂക്ലിയസിനെ ഭേദിക്കുന്നതും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ധനാണുവിനെയും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. പോസിറ്റീവ് പാർട്ടിക്കിൾസ്, നെഗറ്റീവ് പാർട്ടിക്കിൾസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് ആൻഡ് പോസിട്രോൺസ് അല്ലേ? അത്രേ ഉള്ളൂന്ന് തോന്നുന്നു, ആണോ? അതൊക്കെ ഇത് മാറൂല്ലോ, മാറൂല്ല. ഇതൊക്കെ തന്നെ വെച്ചാ കളിക്കുന്നത്. മറിച്ച് അവർ പോയത് ഋണാണുവിനെ വിഭജിച്ചുള്ള പോക്കാണ്. ഋണാണു, കർഷാണു, കൃഷ്ണാണു, സർഗാണു പര്യന്തം. ഇത് തന്ത്രാഗമങ്ങൾ പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ആഗമങ്ങളുടെ ലോകങ്ങളിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അറിയുന്നത് ദർ ഈസ് നത്തിങ് ഫണ്ടമെന്റൽ ഇൻ ദിസ് യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിനൊരു അടിത്തറയില്ലെന്ന്, പ്രസിദ്ധ ഗണിതശാസ്ത്ര വിദഗ്ധനായ ജെഫ്രി ചു, ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ജെഫ്രി ചു കേട്ടിട്ടുണ്ടോ? പടിഞ്ഞാറുകാരനാണ്, ഗണിതശാസ്ത്രത്തിൽ അദ്വിതീയനാണ്. അദ്ദേഹത്തെ കാപ്ര സ്മരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അൺകോമൺ വിസ്ഡം എന്ന പുസ്തകത്തിൽ. പേജ് ഓർക്കുന്നില്ല. കാപ്രയുടെ പ്രസിദ്ധ പുസ്തകങ്ങളിലൊന്നായ അൺകോമൺ വിസ്ഡത്തിൽ, ഒന്നായ എന്ന് പറഞ്ഞത് സമീപകാലത്ത് കേരളത്തിലെ അമ്പലപ്രഭാഷണത്തിന് പോകുന്ന സ്വാമിമാരുടെയും ഉത്സവ പ്രഭാഷണത്തിലെത്തുന്ന യുവാക്കളുടെയും ഒക്കെ കയ്യിൽ കാപ്രയുടെ ഒരു പുസ്തകം കാണും, ടാ ഓഫ് ഫിസിക്സ്, ഒരു നടരാജ നൃത്തം കവറുള്ളത്. മനസ്സിലായില്ല, ഇവർ ഈ കവറ് കാണിച്ച് മേശപ്പുറത്ത് വെച്ചിട്ട് ബാക്കി അമ്പലത്തിലുള്ളത് മുഴുവൻ പ്രസംഗിച്ചിട്ട് ഇത് മുഴുവൻ ശാസ്ത്രമാണെന്ന് പറഞ്ഞിട്ട് പോകും. അത് വിഴുങ്ങാൻ കുറെ ആളുകളും പോയിരിക്കും, അങ്ങനെ കണ്ടിട്ടുണ്ടാവും. മനസ്സിലായതെന്നറിയില്ല. അതുകൊണ്ട് കാപ്രയെ നിങ്ങൾക്ക് ആ വഴിയിൽ ഓർമ്മയുണ്ടാകാൻ സാധ്യതയുണ്ട്. കാപ്രയുടെ മറ്റൊരു പുസ്തകമാണ് ദ ടേണിംഗ് പോയിന്റ്. ഇത് രണ്ടുമല്ല ഞാൻ പറഞ്ഞത്, അൺകോമൺ വിസ്ഡം. അതില് ചൂരു പ്രഭാഷണത്തിന് പോകുന്നുണ്ട്, കൂട്ടത്തിൽ തന്റെ മകനെയും കൂട്ടുന്നുണ്ട്. പ്രഭാഷണം മുഴുവൻ മകൻ ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കേട്ടു. പ്രഭാഷണമൊക്കെ കഴിഞ്ഞു വന്ന് കാറിൽ കയറി തിരിച്ചു പോരുമ്പോൾ മകൻ അച്ഛനോട് ചോദിച്ചു, അപ്പൊ ഇന്നലെ രാത്രി ഉറക്കളച്ചിരുന്ന് കട്ടു വായിച്ചത് എന്റെ ഇലക്ടീവ് സബ്ജക്റ്റ് ആയിരുന്നു അല്ലേ? മട്രിക്കുലേഷന് പഠിക്കുന്ന മകന്റെ ഇലക്ടീവ് സബ്ജക്ട് കട്ടു വായിച്ചു എന്നാണ് മകന്റെ ആക്ഷേപം. അറിയാൻ ആഗ്രഹമുള്ളവൻ തന്നെ ആയതുകൊണ്ട്, ഇന്ത്യക്കാരനല്ലാത്തതുകൊണ്ട് മകനെ തല്ലിയില്ല. മകനോട് ചോദിച്ചു, നിന്റെ ഇലക്ടീവ് സബ്ജക്ട് എന്താണ്? അത് മഹായാന ബുദ്ധമതമാണ്. മഹായാന ബുദ്ധമതത്തിന്റെ ഫണ്ടമെന്റലാണ് ചു അവിടെ അവതരിപ്പിച്ചത്. ടോപ്പോളജിക്കൽ സ്പേസ് വെച്ചുകൊണ്ട്,